ഐഡിയസ് ഞാൻ അമാനുള്ള പുത്തലം വോയേജ് ലക്ഷദ്വീപ് എന്ന എൻ്റെ ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ബിത്രാദ്വീപിലാണ്. ബിത്രാദ്വീപിലെ തന്നെ നെടുവത്തിലെ പിട്ടിയ തുഴി. ചിലപ്പോൾ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഒന്നും പേരിൽ അറിയാൻ സാധ്യമല്ല. എനിക്കിപ്പോൾ കുഞ്ഞുവാനെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുവാനോട് അതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. കുഞ്ഞുവ, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം, മണ്ണെല്ലാം കൂടി തള്ളി നിൽക്കുന്ന ഈ ഭാഗത്തിന് നടുവത്തിലെ പിട്ടിയത്തിനാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഈ ആറോ പ്ലാന്റിന്റെ പുറകു വശത്തുള്ള കടൽ ഭാഗം. അപ്പോൾ നടുവത്തിലെ പിട്ടിയത്തുപോയി. അപ്പൊ ഇവിടെ എന്തോ വേറെന്തോ ഈ മേലാവായി എന്നറിയപ്പെടുന്നെന്ന് പറഞ്ഞ സ്ഥലം ഇതാണോ? മേലാവായി എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ഭാഗം ഭാഗം. അതെങ്ങനെയായിരുന്നു ആ നാടിന്റെ ഒരു ഇത് വരച്ച് കാണിച്ചു? ഇപ്പൊ ഈ നാടിന്റെ ഒരു ഷേപ്പാണ് അല്ലേ? ഇത് വന്ന് ഇത് പെട്ടി മണ്ണ് മണൽ മാത്രമേ ഇങ്ങനെ കയറിയെന്ന് കുറെ വന്നിട്ടുണ്ട്. എന്നിട്ടപ്പോ ഇതിന്റെ ഏത് ഭാഗങ്ങൾ എങ്ങനെയാണ്? മേലാവായി കീളാവ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ തള്ളിയുന്ന ഈ ഭാഗത്താണ്, നാടിന്റെ ആ ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അത് ശരി. അപ്പൊ അതിന്റെ ഈ ഭാഗത്തുള്ള സ്ഥലം മേലാവായാണ്, ഈ ഭാഗത്തുള്ള സ്ഥലം മേലാവായി, പുറകില് കിളാവായി എന്നറിയപ്പെടും. ഈ ഷേപ്പിലാണ് നാട് നിൽക്കുന്നത്. അത് ശരി. അപ്പൊ നമ്മൾ നിന്നത് ഇതാ, ഈ തള്ളി നിന്ന ഈ ഭാഗത്താണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. നെടുവത്തിലെ പിട്ടിയ തുഴി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പലർക്കും ഈ ഒരു പേര് അറിയാൻ സാധ്യതയില്ലായിരിക്കും അല്ലേ? പലർക്കും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ നേരത്തെ പണ്ട് കാലത്ത് നെടുവത്തിലെ പിട്ടിയ തുഴി എന്നതിൻ്റെ അവിടെ വരാൻ പറഞ്ഞാൽ ആൾക്കാർ ഈ സ്ഥലത്താണ് വന്നെത്തുക. ഇപ്പം നേരത്തെ ഒരു വീഡിയോയിൽ മറ്റേ ഫൊട്ടത്താറ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ആ മൾട്ടിപ്പർപ്പസ് ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ആ ഒരു ഭാഗം, അത് ഫൊട്ടത്താറ് എന്നറിയപ്പെടുന്ന പോലെ നെടുവത്തിലെ പിട്ടിയ തുഴി എന്നാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത്. ഞാൻ ഈ ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇത് നേരെ നമുക്ക് അവിടെ പാലം കാണുന്നുണ്ട്, ബിത്രയിലെ പാലം. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നാൽ ഈയൊരു ഭാഗമാണ്. ഇപ്പോൾ കുഞ്ഞുവാൻ ഇന്നതിൻ്റെ പുറകിൽ കാണുന്ന ആ ബിൽഡിങ് ആറോ പ്ലാന്റ്, അതിൻ്റെ അപ്പുറത്ത് എൽ പി ഡബ്ല്യു ഡിൻ്റെ ഓഫീസും റെസിഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു വിശാലമായ ബീച്ചാണ്. ഇപ്പോൾ നാട് വന്നിട്ട് ഇപ്പോൾ കുഞ്ഞുവാൻ ഇവിടെ വരച്ച് കാണിച്ച പോലെ ഇവിടെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ വന്ന് തള്ളി നിന്നായിട്ട് ഈ തള്ളി നിന്ന ഒരു ഭാഗമാണ് നാടിങ്ങനെ വന്നിട്ട് കണ്ടോ. ഈ തള്ളി നിന്ന ഭാഗമാണ് ഇത്. വിശാലമായ ഒരു ബീച്ചാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിന്നിട്ട് നാടങ്ങനെ വളഞ്ഞു പോവുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വളഞ്ഞു പോയി അതിൻ്റെ മറുഭാഗത്ത് നേവിക്കാരിപ്പോൾ എടുക്കുന്ന ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇതാണ് നെടുവത്തിലെ പിട്ടിയ തുഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന കുഞ്ഞുവയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.